സുവിശേഷം പത്താം അധ്യായം വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം. അവൻ അവിടം വിട്ട് യൂദയിലേക്കും ജോർദാൻ മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചു കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. പരിസ്ഥിയർ വന്ന് അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശം അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുകാതിരിക്കട്ടെ. ഇക്കാര്യത്തെ കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വിചാരം ചെയ്യുന്നു. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു. അവരോട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവേൻ. അവരെ തടയരുതെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ള ബഹുമാനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ധനികനും ദൈവരാജ്യവും. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം ഓടില്ലാത്ത അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? പ്രമാണങ്ങൾക്ക് അറിയാമല്ലോ, കൊല്ലരുത്, ഉച്ചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചു കൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, ഒന്നിനേക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നീട് വന്നേ ഞാൻ കഴിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നയെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം മൊട്ടകൾ സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയം ഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യൻ ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതികരിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ കുറച്ചു തന്നെ നൂറിട്ട് ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം എന്നാൽ മുമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും. അവർ ജെറുസലേമിലേക്കുള്ള വഴി നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പേ നടന്നിരുന്നു. അവർ വിസ്മരിച്ചു. അല്ലാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. സബ്ദിപുത്രന്മാരായ അവരുടെ അഭ്യർത്ഥന. സബ്ദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഭവിഷ്ഠരാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവശിച്ചു, നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനങ്ങൾ
സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ മറുപടി പറഞ്ഞു. യേശുവോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എന്റെ വലതുവശത്തോ ഇടതുവശത്തോ സ്വീകരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും വശം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനിയും പുലർത്തുമെന്ന് അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യബുദ്ധനം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകാൻ മാത്രമേ. ബത്തിമോസിന് കാഴ്ച നൽകുന്നു. അവർ ജെറിക്കോയിലെത്തി. അവർ ശിഷ്യരോട് പറഞ്ഞു, വലിയവരും ജനവലിയോടും കൂടെ ജെറിക്കോ വിട്ടുപോകുമ്പോൾ തിമായസിന്റെ പുത്രനായ ബത്തിമോസ് എന്ന അന്ധയാചകൻ വഴികരി എഴുതിക്കൊണ്ടായിരുന്നു. നസറനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നെ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പലരും പറഞ്ഞുകൊണ്ട് പലരും അവൻ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു എന്നെ വിളിക്കുന്നു. അവൻ ഉറവുപ്പയം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധന അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊട്ടുള്ളവ, നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒരു മലയിലേക്ക് സമീപമുള്ള ബെത്തലഹേം എന്നീ സ്ഥലങ്ങൾക്ക് എടുത്തെത്തിയപ്പോൾ അവർ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുകയും അത് പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരികയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കത്താൻ അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ നിരീക്ഷിക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അയക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു വളരെ തെരുവിടിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ചു നിരത്തി. അവന്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാക്കുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതമായ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കിയെല്ലാം കണ്ട ശേഷം നേരം വൈകുന്നേരം വൈകിയിരുന്നതിനാൽ 12 പേരോട് കൂടി ബദാനിയിലേക്ക് പോയി. അതിവൃക്ഷത്തെ ശബിക്കുന്നു. അടുത്ത ദിവസം അവർ ബദാനിയിൽ നിന്ന് വരുമ്പോൾ അവൻ വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തള്ളിയിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിന് എത്തിനും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയെങ്കിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ ശിഷ്യന്മാർ ഇത് കേട്ടു. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ വീശുകളിലും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമായി നിർമ്മിക്കപ്പെടും എന്നെഴുതപ്പെട്ടിട്ടില്ല. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ട്
കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവരെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെ കുറിച്ചും വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിനും വെളിയിലേക്ക് പോയി. വിശ്വാസത്തിന്റെ ശക്തി. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു. ഗുരുനോ പോലീസ് ശാപിച്ച അത്തിമരം മുങ്ങിപ്പോയിരിക്കുന്നു. പ്രതിഭിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നതും സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവരത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വീട്ടുകൾ ക്ഷമിക്കും. യേശുവിന്റെ അധികാരം. അവർ വീണ്ടും ജനസേനയിൽ വന്നു. അവർ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരെ ജനപ്രമാണികളും അവരുടെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്റെ അധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുകയും എന്റെ അധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നത്. നമ്മോൾ പറയാം, യോഹന്നാൻ ഞാൻ സ്നേഹത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുകയും അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിച്ചില്ല എന്ന് അവർ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ അധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഭജനം നീതി സൂര്യനായി അവതരിച്ച വചനം.